നമസ്കാരം ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി മുന്നോട്ടേക്ക് പോകാം അത് എഞ്ചിൻ എഞ്ചിൻ്റെ പ്രവർത്തനം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സിസ്റ്റംസ് എഞ്ചിനുകളിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ബേസിക്കായിട്ടുള്ള വർക്കിങ്ങാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് അതിനുശേഷം എഞ്ചിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് പഠിച്ചു കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സിലാണ് എഞ്ചിൻ്റെ പാർട്സ് അതിൻ്റെ സർവീസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതിൻ്റെ മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സിലാണ് നമ്മൾ പഠിച്ചത് അവസാനമായി നമ്മൾ മനസ്സിലാക്കിയത് ക്യാംഷാഫ്റ്റും ക്യാംഷാഫ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സും തുടങ്ങിയ ഭാഗങ്ങളാണ് ഇനി നമുക്ക് ഓരോരോ സിസ്റ്റംസായിട്ട് എഞ്ചിന് വരുന്ന ഓരോരോ സിസ്റ്റംസായി നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ് സിസ്റ്റംസ് എന്ന് പറയുന്നത് എഞ്ചിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് സിസ്റ്റംസാണ് അതിൽ കൂളിംഗ് ഉണ്ട് ലൂബ്രിക്കേഷൻ ഉണ്ട് ഫ്യൂൽ സിസ്റ്റം ഉണ്ട് ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട് അങ്ങനെ വിവിധങ്ങളായ സിസ്റ്റംസ് എല്ലാം ഒത്തുചേരുന്ന സമയത്താണ് എഞ്ചിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം സാധ്യമാകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എഞ്ചിൻ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി വളരെ അത്യാവശ്യമായ ഒരു സിസ്റ്റമാണ് കൂളിംഗ് സിസ്റ്റം അപ്പോൾ സിസ്റ്റത്തിൽ കൂളിംഗ് സിസ്റ്റം വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിസ്റ്റമാണ് അതിൻ്റെ അത് സർവീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഞ്ചിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്തെല്ലാം ഈ കൂളിംഗ് സിസ്റ്റം പരിപൂർണമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായ സംഗതിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് വളരെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഒരുപാട് സിസ്റ്റം നമ്മളിന്ന് അത് ഉപയോഗിക്കുന്നുണ്ട് അതിൽ കൂളിംഗ് സിസ്റ്റം ആണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പർപ്പസ് എന്തിനു വേണ്ടിയാണ് ഈ സിസ്റ്റം എഞ്ചിനിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് കീപ് ദി ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ അറ്റ് ഓൾ കണ്ടീഷൻസ് അതാണ് ആദ്യത്തെ പർപ്പസ് കീപ് ദി ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ അറ്റ് ഓൾ കണ്ടീഷൻസ് എന്താണ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട് ആ ടെമ്പറേച്ചർ പ്രവർത്തിച്ചാൽ മാത്രമേ എഞ്ചിൻ അതിൻ്റെ പരിപൂർണമായ അവസ്ഥയിലേക്ക് പ്രവർത്തനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ആ ടെമ്പറേച്ചറിനെയാണ് നോർമൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോർമൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ നമ്മൾ പേര് കേൾക്കുന്ന സമയത്ത് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എഞ്ചിനെ തണുപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ തണുത്ത അവസ്ഥയിലേക്ക് നിർത്തിക്കുക എന്നാണ് പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ കൂളിംഗ് സിസ്റ്റം എല്ലാ സമയത്തും എഞ്ചിന് തണുപ്പിച്ചുകൊണ്ടിരിക്കുക അല്ല ചെയ്യുന്നത് എഞ്ചിന് നോർമൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് നോർമൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ നിലനിർത്തുക എന്നുള്ളതാണ് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ കടമ അപ്പോൾ ഈ പേര് നമ്മൾ ഉറപ്പിച്ച് നോക്കണം നോർമൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് എഞ്ചിൻ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ നിലനിർത്തുക എന്നുള്ളതാണ് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ജോലി അപ്പോൾ ചില സമയത്ത് ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടാകും ടെമ്പറേച്ചർ കുറഞ്ഞ സമയത്ത് അത് കൂട്ടേണ്ടി വരും ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സാധാരണ കൂളിംഗുള്ള സാധാരണ പേര് സൂചിപ്പിക്കുന്ന പോലെയുള്ള വർക്കിംഗ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്താണ് ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് അല്ലാത്ത കണ്ടീഷൻസ് ഉണ്ടോ ആ കണ്ടീഷൻസ് നമ്മൾ ഓരോ പോയിൻ്റ് പോയിൻ്റായി നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കറിയാം ഫ്യുവൽ ഇന്ധനം ബേൺ ചെയ്യുന്നത് അത് ഡീസൽ എഞ്ചിനായാലും പെട്രോൾ എഞ്ചിനായാലും അതായത് എസ് ഐ എഞ്ചിനായാലും കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനായാലും എസ് ഐ എഞ്ചിനും സി എ എഞ്ചിന ആണെങ്കിലും ഇന്ധനം അകത്ത് വെച്ചിട്ട്
ഫ്യുവൽ ബേൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന എനർജി കൊണ്ടാണ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബേൺ ചെയ്യുന്ന സ്ഥലം കമ്പസ്റ്റിൻ ചേംബറാണ്. കമ്പസ്റ്റിൻ ചേംബറിനകത്ത് ഉണ്ടാക്കുന്ന ടെമ്പറേച്ചർ 2500 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 3500 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ആകാം വരാം. ഹീറ്റ് മേ റേസസ് അപ് ടു 2500 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു 3500 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നമുക്കറിയാം എഞ്ചിനകത്ത് ഉപയോഗിച്ചുള്ളതെല്ലാം മെറ്റൽ പാർട്സുകളാണ്. ഭൂരിഭാഗം വരുന്ന യന്ത്രഭാഗങ്ങളും മെറ്റൽ പാർട്സുകളും ഈ ഹൈ ടെമ്പറേച്ചറിൽ ഉരുകിപ്പോകാനുള്ള അല്ലെങ്കിൽ എക്സ്പാൻഡ് ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ പൂർണ്ണമായും അതേ രീതിയിൽ തന്നെ ഇവിടെ നിലനിർത്തി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സുഖമായ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ടെമ്പറേച്ചറിൽ ഈ ടെമ്പറേച്ചറിൻ്റെ അകത്ത് 20% ഹീറ്റ് എനർജിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ധനം ബേൺ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഹീറ്റ് എനർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഉപയോഗിക്കുന്ന ഹീറ്റ് എനർജിയുടെ 20% സിലിണ്ടർ ഹെഡും പിസ്റ്റണും അബ്സോർബ് ചെയ്യും എന്നാണ് കണക്ക്, ഏകദേശ കണക്ക്. ഉൽപ്പാദിപ്പിക്കുന്ന എനർജി പൂർണ്ണമായും നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എഞ്ചിൻ്റെ ഡെഫിനേഷൻ തന്നെ കെമിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആണ് എഞ്ചിൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇന്ധനം, ഇന്ധനത്തിൽ അടങ്ങിയിട്ടുള്ള എനർജി കെമിക്കൽ എനർജിയാണ്. കെമിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഹീറ്റ് ഉൽപ്പാദിപ്പിക്കണം, ഇന്ധനം കത്തിക്കുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാകും. ആ ഹീറ്റ് എനർജിയിലെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 100% ഹീറ്റ് എനർജിയായി നമുക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പ്രവർത്തനം താറുമാറാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് കുറേ ഭാഗം ഹീറ്റിന് നമ്മൾ പുറംതള്ളി കളയാം. അപ്പോൾ അതിൽ ഉൽപ്പാദിപ്പിച്ച എനർജിയിൽ ഏകദേശം 20% അബ്സോർബ്ഡ് ബൈ ഹെഡ്, സിലിണ്ടർ ഹെഡ് ആൻഡ് പിസ്റ്റൺ. ഈ ഫ്യുവൽ ബേൺ ചെയ്യുന്ന സമയത്ത് കമ്പസ്റ്റൻ ചേംബർ റെഡ് ഹോട്ട് കളറിലേക്ക് മാറാൻ ഉള്ള സാധ്യതയുണ്ട്. ഇത്രയും ഹെവി ടെമ്പറേച്ചർ ഉണ്ടാക്കുന്ന സമയത്ത് നോർമലി കമ്പസ്റ്റൻ ചേംബർ സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടുതലും കാസ്റ്റ് അയൺ കൊണ്ട് അല്ലെങ്കിൽ അലൂമിനിയം അലോയ് കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഹോട്ട് റെഡായി കഴിഞ്ഞാൽ അത് ഉരുകിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതേപോലെ വാൽ കമ്പസ്റ്റൻ ചേംബറിനോട് തുറന്നു കിടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അടക്കവും തുറക്കവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം വാൽവാണ്. വാൽവും കത്തിപ്പോകാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഉരുകിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയാണ്, അങ്ങനെയുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൂളിംഗ് സിസ്റ്റം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വേറെ പോയിന്റും ഇവിടെ കാണുന്നുണ്ട്, വാർപ്പേജ് ഓഫ് പാർട്സിനെ ഒക്കെ. വാർപ്പേജ് എന്ന് പറഞ്ഞാൽ ചൂട് അണ്യൂണായിട്ടുള്ള ഹീറ്റ് വരുന്ന സമയത്ത് മെറ്റൽ പാർട്ടിൽ ഉണ്ടാക്കുന്ന ബെൻഡ് അല്ലെങ്കിൽ വളവ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റി, അതിനെയാണ് നമ്മൾ വാർപ്പേജ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർപ്പേജ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ന്യൂനതകളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കൂളിംഗ് സിസ്റ്റം ഒരു ഇതിൽ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റിൻ്റെ ഫങ്ഷൻ പർപ്പസ് അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചറിനെ ഓവർകം ചെയ്ത് എഞ്ചിനെ സുഖമായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പർപ്പസ്. നെസസിറ്റി, ഈ ചൂടെല്ലാം അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള ഹീറ്റ് എഞ്ചിൻ പാർട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ പാർട്സ് ഈസ് റിസൾട്ടിങ് ദി സീസർ ഓഫ് പാർട്സ്, എഞ്ചിൻ്റെ യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ സീസറാകാനുള്ള ഉരുകി തിരിച്ചു പോകാനുള്ള സാധ്യത. അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ പേരാണ് സീസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ചൂടായി എക്സ്പാൻഡ് ചെയ്ത് പിടിച്ചു പോകുന്ന അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്ന ആ പ്രോസസ്സിനെയാണ് സീസർ എന്ന് പറയുന്നത്. സീസാകുക എന്നാണ് സാധാരണ രീതിയിൽ മെക്കാനിക്കുമാർ പറയാറുള്ളത്. സീസാകാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വിൽ ലൂസ് ഇറ്റ്സ് പ്രോപ്പർട്ടി.
എഞ്ചിൻ ഓവർഹീറ്റായി വർക്ക് ചെയ്യുകയാണെങ്കിൽ